ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല. ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ, വീട്ടു പേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. ആ, എങ്കിൽ പറ. തെക്കേ പറഞ്ഞ് തെങ്ങ് കയറാൻ വരുന്ന കാണാറന്നല്ലേ. ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി കൂർപ്പ. രണ്ട് ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ, അത് അമ്പാടിയിലെ മുത്തശ്ശല്ലേ. കൊച്ചി കൊള്ള മുത്തശ്ശയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ച. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ, വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ കേറിയിരിക്കുന്ന യമഹേലല്ലേ കോളേജ് മുത്തശ്ശ. ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ? പറയാം. പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കി വേണ്ട, എനിക്ക് നാണാവണു. പറയട. ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമമായി. മുത്തശ്ശൻ പറ, ആരായിരിക്കും? ഒരു ക്ലൂ തരുമോ? തുപ്പല്ലേ മുത്തശ്ശ. ഞാൻ ക്ലൂ എന്ന് പറഞ്ഞതല്ലേ. ക്ലൂ ആണ്. ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. പല്ലി. പല്ലി. ഗൗളി. നമ്മുടെ പറഞ്ഞാറിയ പ്രഭാകരന്റെ മുത്തശ്ശി ഗൗതമി. ഗൗതമി എന്ത് പറഞ്ഞാലും മുത്തശ്ശിമാര് കൊറേ എല്ലുപൊടി കേസുകളായിട്ടാ കൂട്ടു. എങ്കിൽ നീ പറ. അതെ, നമ്മൾ അച്ചോട്ടാ എടത്തി ഇതാരക്ക് വന്നിരിക്കണം നോക്കേ. ഇരിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളു. അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ? ആ മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് കല്യാണാലോചന എന്നൊക്കെ കേക്കുമ്പോ തന്നെ അല്ല ചെറുക്കനാരാ? അയ്യോ, നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാണ്. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി? അവൻ തന്നെ ആള്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ. നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല. നല്ല കാര്യമാണ്. തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവര് തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവൻ കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്നും അറിയണല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം. എന്താ? അത് ശരിയാ. ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നത് അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഈ ഒരാളോട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാനത് ചുമ്മാ പറഞ്ഞ മുത്തശ്ശ. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിപൊളി കുഞ്ഞി. നീ പ്രേമായത് ഗൗരിയായി തലേടാ. ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ. എങ്കിൽ ആവ് വരുന്ന എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയണ്ടല്ലേ. നീ ആ ഒരു കാമുകൻ, കാമുകന്മാരുടെ മാനം കളയാൻ ജനിച്ചവൻ. മുത്തശ്ശൻ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ പറയുന്നു നേക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞാൽ ചിലപ്പോ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ. ഒരു നല്ല ആലോചനയിട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ ഞാൻ. അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ എന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു, ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്. എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്. രാമൻ യുവാ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ മെന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ അച്ചുവേട്ടൻ തമ്പി സാർ കൂടി വെള്ളമടിക്കുന്നു. തമ്പി സാറിന്റെ വിഷമം കണ്ട് അച്ചുവേട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികേടത്തിനെ കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെയും കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? വെട്ടല്ല മുത്തശ്ശനെ തട്ടും. എന്റെ രാമൻകുട്ടി,
ഇത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണല്ലോ. ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരണ വല്ല കാര്യമുണ്ട്? അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതല ഏൽപ്പിച്ചത്. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവരെ വിളിച്ച് ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി. ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എന്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എന്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും. കാരണം എനിക്കവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനുമാ അന്ന് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കളഞ്ഞില്ലേ? പക്ഷെ രാമൻകുട്ടി വിഷമിക്കണ്ട, എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ എനിക്കവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം. ഉണ്ണിക്ക് ഗൗരിയോടുള്ളതുപോലെ ഗൗരിക്കും ഉണ്ണി ഇഷ്ട. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവർ തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രമാ. ആ സ്ഥിതിക്ക് ഞാൻ അവളോട് ആ സത്യം പറയുന്നതല്ല എന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടിക്കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ദേ ഉദാഹരണത്തിന്, ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇവന്റെ ഭാര്യയെ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഉദാഹരണം ഞാൻ പോയിടാട്ടി. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ, ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ. അവൾ നിന്റെ പെണ്ണാറാ? ഇതിന്റെ ഇടയില് ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. അപ്പെല്ലാം പറഞ്ഞ പോലെ ഉണ്ണിയുടെ കാര്യം മിണ്ടാൻ നിൽക്കണ്ട. നീ ബാംഗ്ലൂർ പോയത് കല്യാണം ആലോചിക്കാനോ അതോ മുടക്കാനോ? എന്താടാ ഇത്? ഇവള് പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ, അതിൽ സത്യമുണ്ടോ? സത്യമുണ്ട്. അത് മുത്തശ്ശൻ എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എത്ര നാളാടാ ഇത് തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം കൊണ്ട് ഒരു പ്രേമം ഇത്രയധികം പടർന്ന് പന്തലിക്കുമോ അച്ചു? എനിക്കറിയില്ല. പന്തലിക്കോ മുത്തശ്ശ? പിന്നെ പന്തലിക്കുന്ന മാത്രല്ല, പന്തലിച്ച് പൂടുകയും ചെയ്യും. അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി. അല്ലേ കാർത്യായനി? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ലടാ കുട്ടിരാമ. നീ ബാംഗ്ലൂരിന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു. പുണ്ണി, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുമെന്ന്? ഇതിൽ പര സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ടാ കുട്ടിരാമ? എന്റെ ഈ രണ്ടു മക്കളും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യാ. ചെറുപ്പം മുതൽ അവൾക്ക് വേണ്ടി ഇവളാ സംസാരിച്ചിരുന്നത്. തമ്മിൽ പിരിയാന്ന് പറയുന്നത് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യാ. ഇപ്പോ ഈശ്വരൻ തന്നെ അതിനൊരു മാർഗം കാണിച്ചു തന്നല്ലോ. എന്റെ ദേവി, എല്ലാ ദോഷങ്ങളും പുറത്തു എന്റെ കുട്ടികളെ നീ കാത്തുകൊള്ളണേ. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനിയിടും ആചാര. ഞാൻ ഇനിയും വരും, പേടിക്കണ്ടോ. എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം 14-ാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമസ്കാരം. ഇത് മിസ്സസ് പണിക്കറ്റ്, സദേൺ ഇൻഡസ്ട്രീസിന്റെ എംഡിയാ. ഞാൻ രാമൻകുട്ടി, നമ്മുടെ ബിസ്ക്കറ്റ് ഫാക്ടറി മാനേജർ ആയിട്ട് കൊടുക്കുക. മിസ്റ്റർ തമ്പി പറഞ്ഞത് പാചകക്കാരനാണെന്നാണല്ലോ. അതെ അതെ, ബിസ്ക്കറ്റും പാചകം ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയില്ലേ മിസ്റ്റർ നായർ? യങ് ബ്ലഡ്. അവരെന്താ പറഞ്ഞെന്നറിയോ?
കീപ് ഇറ്റ് അപ്പ് എന്ന്. നിന്റെ കീപ് ആയിരിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ? നിനക്ക് താല്പര്യം പറഞ്ഞാ ഞാൻ ഫ്രീയാ. കീപ് എന്ന് വെച്ചാൽ ഇത്ര വലിയ തെറിയാണോ ഈശ്വര? ഒന്നും വന്നേ, അതെ ഭക്ഷണം. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ, ക്ഷമിക്കട്ടെ. അതല്ല, ഭക്ഷണം എത്തില്ല. ഭക്ഷണം കയറ്റി വന്ന വാൻ ഒരു ലോറിയുമായിട്ട് ഇടിച്ചു മാറും. ആളപായൊന്നുമില്ല. ഈ സമയത്ത് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഭക്ഷണമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന്. എന്റെ അച്ചു, ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാതെ നിങ്ങളൊക്കെ കലവറയിൽ തന്നെയായി പോവില്ലേ? അതുകൊണ്ടാ ഞാൻ. പക്ഷേ ആരാ പറഞ്ഞ കലവറയിൽ ആഘോഷമില്ലെന്ന്? എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ആഘോഷമായിട്ട് ഒരു ഗ്രഹ സദ്യ ഉണ്ടാക്കാം. എന്താ ചേട്ടാ? അതെ, എല്ലാവരും കൂടി ആഞ്ഞു പിടിക്കണം. അതിനെന്താ, എല്ലാരും ആഞ്ഞു പിടിക്കലോ. എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചേ. ചിക്കിച്ചു.